ഈ കാണുന്ന വണ്ടികൾക്കെല്ലാം വാറൻ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കൂ, എന്ത് വാറൻ്റി എന്ന്. ഈ വണ്ടി എടുത്തിട്ട് സർവീസ് സെൻ്ററിലോ ടെസ്റ്റ് ഡ്രൈവോ ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അതായത് പുതിയ വണ്ടി പോലെ നിങ്ങൾക്ക് എടുക്കാം, എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കിലെ റിലയൻസ് പമ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡീൽസ് യൂസ്ഡ് കാർ ഷോപ്പിലായിരിക്കും. ഇപ്പൊ കാണുന്ന വീഡിയോയിലെ ഏതെങ്കിലും വണ്ടികളുടെ ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞേ കേട്ടോ. എന്റെ പേര് ഷെമീർ. ഷെമീർ അല്ലേ, ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 2 മാസമായിട്ടുള്ളൂ. നമ്മൾ പുതിയ സ്ഥാപനമാണ്. പുതിയ സ്ഥാപനമാണല്ലേ. ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര മോഡൽ തൊട്ടുള്ള വണ്ടികൾക്കാണ് ലോൺ ചെയ്തു തുടങ്ങുന്നത്? 2010 മുതൽ ലോണ് ചെയ്തു കൊടുക്കും. അതിന്റെ താഴെയുള്ള വണ്ടികൾക്ക് സേറ്റ് ലോൺ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതിന്റെ താഴെയുള്ള വണ്ടിക്ക് നമ്മൾ കസ്റ്റമറായിട്ട് കസ്റ്റമറുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് സേറ്റ് ലോൺ ചെയ്തു കൊടുക്കും. സേറ്റ് ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുക്കും. ഇവിടെയുള്ള വണ്ടികൾക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുന്നത്? ആക്സിഡന്റ് ആയതോ അങ്ങനെ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഫ്ലഡ് ഒക്കെ ഉള്ള ഫ്ലഡ് എടുക്കുന്നില്ല. ആക്സിഡന്റ് ആയത് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയൊന്നും നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. എടുക്കൂല. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ സർവീസ് ഗ്യാരണ്ടിയിലാണ് ഇവിടുന്ന് വണ്ടി കൊടുക്കുന്നത്. 100,000 മുകളിലുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ഏത് കസ്റ്റമറാണോ അവർ പറയുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നിലവിലുള്ള കംപ്ലയിൻസ് എല്ലാം തീർത്തിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത്. ഒരു കംപ്ലയിൻസും ഇല്ലാതെ ഏകദേശം പുതിയ വണ്ടി പോലെയാണ് നിങ്ങൾ വണ്ടി ഡെലിവറി ചെയ്യുന്നത്? അതെ. അതിൽ കസ്റ്റമർ ഓൺലി അവർ ഓയിൽ ചേഞ്ചിൻ്റെ പൈസ മാത്രം കസ്റ്റമർ കൊടുത്താൽ മതി, അല്ലാതെ ബാക്കിയുള്ള എല്ലാ മെക്കാനിക്കലും പിന്നെ സർവീസും നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ മെക്കാനിക്കലിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിക്കൊണ്ടിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത്. പിന്നെ ഓൺലൈനിലും അത് അല്ലാതെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ വിളിച്ചിട്ട് നമ്മൾ കസ്റ്റമർ ബന്ധപ്പെടുകയാണെങ്കിൽ എവിടെയാണോ ഡെലിവറി കൊടുക്കുന്നത് എന്നാൽ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കൊടുക്കും. ഡെലിവറി പിന്നെ ചാർജ് മാത്രം അവർ കസ്റ്റമർ തന്നാൽ മതി. എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ? കേരള, തമിഴ്നാട്, കർണാടക എല്ലായിടത്തും ഡെലിവറി ചെയ്യും അല്ലേ. അപ്പം നമുക്ക് വേണ്ടി ഈ ചാനലിന് വേണ്ടി ഇവിടെയുള്ള വണ്ടികളുടെ ഒന്ന് ഡീറ്റെയിൽസ് പറയൂലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. 2011 മോഡല്, 2012 രജിസ്ട്രേഷൻ, ഫോക്സ് വാഗൻ പോളോ, കംഫർട്ട് ലൈന്, ഡീസലാണ് വരിക. 84,000 km ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. കമ്പനി സർവീസാണ് ഈ വാഹനം വരുന്നത്. ടയറിന്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് മുകളിലുണ്ട്. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ആണ് വരിക. മാനുവലാണ് ഈ വാഹനം. ഇതിന് ചോദിക്കുന്ന വില 2,90,000 രൂപയാണ്. ഇതിന് ലോണ് കിട്ടുന്നത് 2,25,000 രൂപ. നമുക്ക് 65,000 രൂപ ആദ്യം ഡൗൺ പേയ്മെന്റ് ചെയ്ത് ഈ വണ്ടി സ്വന്തമാക്കാൻ കഴിയും. 2008 മോഡൽ ഹ്യൂണ്ടായി വെർണ ഡീസല്, 135,000 km ആണ് ഇത് ഓടിയിട്ടുള്ളത്. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന വില 140,000 രൂപ. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് സേറ്റ് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. അലോയ് വീലും ആവറേജിന് മുകളിൽ ടയറും ഉണ്ട് നിലവിൽ. ഇൻറ്റീരിയറിലോട്ട് വരുവാണെങ്കിൽ 4 പവർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിംഗ് ആണ് വരിക. അതുപോലെ ടച്ച് സ്ക്രീൻ ഓഡിയോ സിസ്റ്റമാണ് വാഹനത്തിലുള്ളത്. 2008 ആകുമ്പോൾ 2023 റീടെസ്റ്റ് വരിക. ഇപ്പോൾ കാണുന്ന ആ വീഡിയോയിൽ ഏതെങ്കിലും വണ്ടികളുടെ ഫോട്ടോസ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നിങ്ങൾ കമൻ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോകളിൽ കുറേ കമൻ്റ് വന്ന മറ്റൊരു വാഹനമാണ് ഷെവർലെറ്റിൻ്റെ ബീറ്റ്. ഇത് 2012 ഇതിൻ്റെ മോഡൽ വരിക. ഡീസല്, 78,000 km ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ വാഹനമായ ഇതിന് ചോദിക്കുന്ന വില 125,000 രൂപ. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജിന് മുകളിലുണ്ട്. ഇൻറ്റീരിയലോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ട് 2 പവർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും പക്കാ നീറ്റാണ്. 2021 ജൂൺ വരെയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത്. രണ്ടായിരത്തി 2017 മോഡല്, 18 രജിസ്ട്രേഷൻ, നിസാൻ സണ്ണി,
ഡീസലാണ്. 54,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ആണ്. ഇതും സിംഗിൾ ഓണർ ആണ് വരിക. ഇതിന് ചോദിക്കുന്ന വില 530,000 രൂപ. ഇതിൽ നമുക്ക് 450,000 മുകളിൽ ഉറപ്പായിട്ടും ലോൺ ചെയ്യാൻ സാധിക്കും. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജിന് മുകളിലുണ്ട്. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ആണ് വരിക. മാനുവലാണ് ഈ വാഹനം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കേലമ്പത്തെട്ട് തലശ്ശേരിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2010 എട്ടാം മാസം രജിസ്ട്രേഷൻ. ഫോക്സ് വാഗൻ പോളോ ഹൈലൈന് ഡീസലാണ്. 87,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ് വരിക. 270,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. 200,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ അലോയിൽ ഫോഗ് ലാമ്പ് റിയർ വൈപ്പർ വരുന്നുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് വരുന്നുള്ളൂ. ഇൻറ്റീരിയലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ ആണ് വരിക. മാനുവലാണ് ഈ വാഹനം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഫുൾ നീറ്റ് ആണ്. നിസാൻ സണ്ണി കഴിഞ്ഞു. അടുത്ത നിസാൻ്റെ തന്നെ ഹാച്ച് ബാക്ക് വാഹനമായ മൈക്ര ഡീസലാണ്. 2015 ഇതിൻ്റെ മോഡൽ വരിക. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ. 320,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. 250,000 രൂപ നമുക്ക് ലോൺ കിട്ടും. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് ഉള്ളൂ. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ അതുപോലെ ഓഡിയോയുടെ കൺട്രോൾസ് വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ. ഇതിൽ നിന്ന് നമുക്കൊരു 16 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2012 മോഡൽ ടൊയോറ്റയുടെ ATIOS ലിവ GD ഡീസലാണ്. 152,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. സെക്കൻഡ് ഓണർ ആണ് വരിക. 370,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. 300,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബിലോ ആവറേജ് ഉള്ളൂ. ഇൻറ്റീരിയലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റീരിയും പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. മാനുവലാണ് ഈ വാഹനം. CC എഞ്ചിനാണ് ഇതിന് വരുന്നത്. 2015-2016 രജിസ്ട്രേഷൻ ഫിയറ്റ് അവഞ്ചൂറ ഡീസലാണ്. 54,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഓണറാണ് വരിക. ഇതിൻ്റെ വില 390,000 രൂപ. 300,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കോർപ്പിയൻ അലോയ് വീൽസ്, റൂഫ് റെയിൽ, ഫോഗ് ലാമ്പ്, സൈഡ് മിററിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിൽ 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. മാനുവലാണ് ഈ വാഹനം. ഫുൾ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതുപോലെ ഫിയറ്റിൻ്റെ പോണ്ടോയിലൊക്കെ നമ്മൾ കാണുന്ന 1.4 മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഇതിലും വരുന്നത്. 2013 മുതൽ നിസാൻ ഇവാലിയ XV പ്രീമിയം ഡീസല്. 77,000 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ CF വരുന്നത് ഒരു വർഷത്തേക്കും കൂടിയുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 340,000 രൂപ. ഇതിന് നമുക്ക് ഏകദേശം ഒരു 250,000 നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. പുതിയ ഇൻഷുറൻസ് ആണ്. അലോയിലും പുതിയ 4 ടയറും വരുന്നുണ്ട് ഈ വാഹനത്തിന്. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ആണ് വരിക. ഇതും കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വാഹനമാണ്. രണ്ടായിരത്തി 2009 മോഡൽ A*R VXI. 107,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 125,000 രൂപ.
ഇതിന് നമുക്ക് 60,000 അടുത്തായിട്ട് നമുക്ക് സെറ്റ് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ടയറിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ആവറേജ് ഉള്ളൂ. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ വരിക. ഈ വാഹനത്തിൽ നമുക്കൊരു 16 അടുത്ത് മൈലേജ് പ്രതീക്ഷിക്കാം. മാനുവൽ ആണ് ഈ വാഹനം. രണ്ടായിരത്തി 2011 മോഡൽ i20 ആസ്റ്റ ഡീസൽ സിംഗിൾ ഓണർ ആണ്. 1,07,000 km ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. ടൈമിംഗ് ചെയിന് അതുപോലെയുള്ള മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 270,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. ഇതിൽ 2,25,000 രൂപയുടെ ലോൺ അവൈലബിൾ ആണ്. ഏകദേശം 40,000 രൂപ ആദ്യം മുടക്കി നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ കഴിയും. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ AC പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ അതുപോലെ സ്റ്റീറിംഗിൽ ഓഡിയോ കൺട്രോൾസും വരുന്നുണ്ട്. 2026 റീടെസ്റ്റ് വരിക. 16 മുകളിൽ ആവറേജ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. മോഡൽ ഹ്യുണ്ടായ് ഗെറ്റ്സ് പെട്രോള് 84,000 km ആണ് ഓടിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 80,000 രൂപ. വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ച് പിടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് പെയിന്റിങ്ങിനൊന്നും ആവശ്യം വരുന്നില്ല. വണ്ടി ഫുൾ നീറ്റാണ്. ടയറിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 2 പുതിയ ടയറും 2 ആവറേജ് ടയറുമാണ് വാഹനത്തിലുള്ളത്. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ 4 പവർ വിൻഡോ AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ഇതിൽ നിന്ന് നമുക്കൊരു 12-14 mileage ഒക്കെ ആവറേജ് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 2007 ഗെറ്റ്സ് ഞാൻ ഉപയോഗിച്ചതാണ്. 2021 ഇതിൻ്റെ റീടെസ്റ്റ് വരിക. 2014-2015 രജിസ്ട്രേഷൻ റെഡിഗോ പെട്രോള് 63,000 km സഞ്ചരിച്ചിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ് വരിക. ടയറിന്റെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ആവറേജിന് മുകളിലുണ്ട്. ഇൻസൈഡ് നോക്കുവാണെങ്കിൽ AC പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ ആണ് വരിക. ഇതിൽ നമുക്കൊരു 16 mileage പ്രതീക്ഷിക്കാം. ഫ്രണ്ട് 2 പവർ വിൻഡോ ആണ് വരിക. ഈ വാഹനത്തിന് നമുക്ക് 100,000 ലോണ് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൻ്റെ ബെൽ ഐക്കണും കൂടെ അമർത്തുക.